അപ്പോൾ ആർ ആർ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ മഴ പെയ്ത് തോന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ മീനാണ്. അപ്പോൾ നൂറുകണക്കിന് ചൂണ്ടക്കാരാണ് ഓരോ കല്ലിലും സ്ഥാനം പിടിക്കുക. ഇതെല്ലാം നമ്മളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഈ മീൻ പിടുത്തം എന്ന് പറയുന്നത് ഒരു ലോട്ടറി എടുക്കുന്നത് പോലാണ്. ആർക്കാണോ ഭാഗ്യം അവർക്കാണ് മീൻ കിട്ടുക. അപ്പോൾ നമ്മളെ ചേട്ടന് എന്തായാലും മീനടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു മീനാണ്. അപ്പോൾ തിരയുടെ ആ ഒരു പൊസിഷൻ നോക്കി വേണം നമ്മൾ ഇങ്ങനെയുള്ള കല്ലുള്ള സ്പോട്ടിൽ മീനെ കരയ്ക്ക് അടുപ്പിക്കാൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇട്ടേക്കുന്നത് മോണോ ലൈനാണ്, 60-ൻ്റെ മോണോ ലൈനാണ്. അപ്പോൾ സൂക്ഷിച്ച് അതിനെ കരയ്ക്ക് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെ വലിച്ച് കരയ്ക്ക് അടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിൽ അഞ്ചാള എന്നറിയപ്പെടുന്ന ഒരു മീനാണ്. അഞ്ചാള, കടിമീൻ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ അറിയപ്പെടുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഈ മീനെന്ന് പറഞ്ഞത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്. ആ റോഡ് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം അതിനെ വലിച്ചെന്തായാലും കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ശേഷം ഇതിനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണുക. പക്ഷേ ഇതേപോലെയുള്ള മീനെ പിടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കടി കിട്ടിയാൽ ഒരു സുഖവും കാണത്തില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുക, അതിനെന്താണ് ചെയ്യുക. ഇത് നമ്മളിവിടെ ഭക്ഷ്യയോഗ്യമല്ല, നമ്മൾ ചൂണ്ടക്കാർ ഉപയോഗിക്കത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്തായാലും എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു നടുവേദനയ്ക്കൊക്കെ നല്ലതാണ്, ഔഷധ ഗുണമുള്ളതാണെന്ന് പറഞ്ഞ് പുള്ളി കൊണ്ടുപോയി ഫ്രൈ ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഇത് കഴിക്കാൻ കൊള്ളാവോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ മീൻ ഇതാണ്, നമ്മളെ നാട്ടിൽ അഞ്ചാളെന്ന് പറയും. അപ്പോൾ നമ്മളെ രാജീവ് ബ്രോയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിന് കുറുതല എന്നാണ് ഈ മീൻ പറയുക. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നുള്ളത് കമൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ചാളയാണ്. ചാളയിലാണ് നമുക്ക് ഈ മീൻ കയറിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫൈറ്റ് ഉള്ളൊരു മീനാണ്, അതിനെ പിടിക്കാൻ നല്ല ഫീലാണ് നമുക്ക്. അപ്പോൾ ഇതാണ് ആ മീൻ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിന്. അപ്പോൾ നമ്മളെ ശ്യാമിന് മീനടിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്യാമിന് കിട്ടിയേക്കുന്ന മീനെന്ന് പറയുന്നത് നമ്മളെ ഉടുമ്പ് സ്രാവാണ്. നമ്മളെ നാട്ടിൽ ഇതിന് ഉടുമ്പ് സ്രാവ്, ഒട്ട് സ്രാവ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മുതൽ. അപ്പോൾ ഇത് നമുക്ക് ചെമ്മീൻ, അതായത് കൊഞ്ചിനകത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമതും ശ്യാമിന് കിട്ടിയത് ഈ ഉടുമ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഉടുമ്പ് സ്രാവ് തന്നെയാണ് നമുക്ക് രണ്ടാമതും കിട്ടിയത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനുകളെയൊന്നും നമ്മൾ കളയാറില്ല. അത് സൈസ് ചെറുതാണ്, തീരെ പൊടിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കിട്ടുന്ന ഏത് മീനായാലും നമ്മളതിനെ കരയ്ക്കെത്തിക്കും.
കൊണ്ട് ആ കൊണ്ട് എല്ലാം കൂടെ തോരാൻ വെക്കുക. ആർക്ക് പിന്നെ കൊടുക്കുക, പിന്നെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സേബിൻ പ്രോയ്ക്ക് അടിച്ചേക്കുന്ന മീൻ നല്ല ഹെവി ആയിട്ടുള്ള ഒരു കുറുതലയാണ്. ഏകദേശം ഒരു 5 കിലോ തൂക്കമുള്ള കുറുതൽ നമുക്ക് മത്തിക്കകത്ത്, അതായത് ചാളയ്ക്കകത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല, രാത്രിയായി. രാത്രി നമുക്ക് മീനെ ഇറങ്ങിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് അതിനെ വലിച്ച് കരയ്ക്ക് എത്തിക്കാൻ പറ്റില്ല, കല്ലിനടയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. രാത്രിയുള്ള ഇനിയുള്ള വിഷ്വൽസ് നമുക്കത് ക്ലിയർ ആവത്തില്ല. അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കടലിൽ നിന്ന് എന്തായാലും ഒരു അടിപൊളി മുതലിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ നാടൻ ജലാശയങ്ങളിൽ കാരി എന്നറിയപ്പെടുന്ന അതിന്റെ കടലിലുള്ളൊരു വകഭേദമാണ്. ഇതിന് ഇവിടെ മൊയ് എന്നാണ് അറിയപ്പെടുക. അത്യാവശ്യം സൈസുണ്ട്. നമ്മളെ മനുവിനാണ് നമുക്ക് എന്തായാലും അത് കിട്ടിയത്. ഇത് മാത്രമല്ല, നമുക്ക് നൈറ്റ് കിട്ടിയിട്ടുള്ള ആ ഉടുമ്പിനെ മുഴുവൻ മനു അസംബ്ലിക്ക് കുട്ടികളെ നിരത്തുന്നത് പോലെ വരി വരിയായി നിരത്തി വെക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ പിടിച്ച മുഴുവൻ മീനുകളെയും ഇതേപോലെ തന്നെ നമ്മൾ നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം ക്ലിയർ ആയിട്ടില്ല, അധികം വീഡിയോസ് എടുക്കാനും നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരാക്കുറവുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് ഈ കാണുന്ന മൊയ്യയുടെ സൈഡിലായിട്ട് മുള്ളുണ്ട്. അപ്പോൾ അതിനെ കയ്യിലെടുക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ ഇതാ, ഇതാണ്. ബാക്കി മുഴുവൻ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറുതലയാണ്. ആ കുറുതലയുടെ സൈസ് എന്ന് പറയുന്നത് 2 കിലോ മുതൽ മേളിലോട്ടുള്ളതാണ്. നമുക്ക് ഏറ്റവും ടോപ്പ് കിട്ടിയിരിക്കുന്നത് സെബിന് പിടിച്ചിട്ടുള്ള ഏതാണ്ട് 5 കിലോ തൂക്കമുള്ള കുറുതലയാണ് നമുക്ക് ടോപ്പായിട്ട് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമ്മളെല്ലാം നൈറ്റ് ഫിഷിങ്ങിൽ നമുക്ക് അധികം വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോ ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മാക്സിമം വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.